ഇപ്പം ഞാൻ നിൽക്കുന്ന പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. അപ്പോൾ ഇവിടെ സ്നേക്ക് പാർക്കിൽ ഇഷ്ടംപോലെ പാമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാമ്പുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മുടെ പൂജപ്പുര പോലും 5 രൂപയാണ് പാസ്. ഇവിടെ 100 രൂപയാണ്. ഇവിടെ 100 രൂപ കാണാൻ ഉണ്ടെന്നും കാത്തു തീർത്ത് തന്നെ വേണം. സത്യം പറഞ്ഞാൽ പറ്റിച്ചിളഞ്ഞു, 100 രൂപ എടുത്ത് പറ്റിച്ചിളഞ്ഞു. 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കിടിലായിട്ട് നിൽക്കുന്ന സ്നേക്ക് പാർക്കിൽ കാണിച്ചു തരാം എങ്ങനെ എത്ര പാമ്പുണ്ടെന്ന് എണ്ണി കാണിച്ചു തരാം. അതിനകത്ത് പറശ്ശിനിക്കട വന്നിട്ട് എന്തായാലും മുത്തപ്പനെ കാണാൻ മാത്രമല്ലോ, നമുക്കിവിടെ സ്നാക്ക് പാർക്ക് ഉണ്ടൊന്ന് കണ്ടേക്കാം. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ അറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് പറശ്ശിനിക്കട ഒരു സ്നാക്ക് പാർക്ക് ഉണ്ടെന്ന് അറിയുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി തന്നെ കാണാം. ചെന്ന് കയറിയപ്പോൾ കുറേ കുരങ്ങന്മാർ കിടക്കുന്നു, കുറച്ച് മയിലും കിടക്കുന്നു. ഇപ്പോൾ ഇവരെ കണ്ടിട്ട് അടുത്ത് കാണുന്ന യമുവാണ്. അപ്പോൾ ഇവിടെ യമു മാത്രമല്ല, വേറെ കുറച്ചുകൂടെ ആൾക്കാരുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. അപ്പോൾ യമുനെ കാണാൻ വേണ്ടി 3-4 പേരുണ്ട് അവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്ന് പോയ സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ മരുന്ന് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വാങ്ങാനാണോന്ന് അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും. എന്തായാലും യമുനെ കാണാൻ തന്നെ അങ്ങോട്ട് പോകാം. വരെ യമു 2-3 പേര് അതിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം ഇത് മുട്ടയുടെ പ്രായം എന്നാൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും അങ്ങോട്ട് ചോദിക്കാൻ പോയില്ല അവിടെ ആൾക്കാരടുത്ത്. കാര്യം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവിടുത്തെ യമുനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വായിച്ച് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ ഈ ഓപ്പൺ ഏരിയ ആണ്. പക്ഷേ ഓപ്പൺ ഏരിയയിൽ ഈ പരുന്ത് മൂങ്ങ അതിനെയൊക്കെ ഓപ്പൺ ഏരിയയിൽ ഇട്ടിക്കുന്ന ഒരു സ്ഥലമാണ് അടുത്ത് കാണാൻ പോകുന്നത്. പക്ഷേ എന്ത് പറയാം, സ്നേക്ക് പാർക്കെന്ന് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ജീവികളൊക്കെ അവർ വളർത്തുന്ന അറിയത്തില്ല അതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തായാലും 100 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു, 100 രൂപ കൊണ്ട് കയറിയതാണ് ഇവിടെ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു പോയ സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ കണ്ട സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. കണ്ടില്ല ഇവിടെ ഇഷ്ടംപോലെ പരുന്തുകൾ, കൃഷ്ണപരുന്ത്, അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഓപ്പൺ വലിയൊരു കൂടിനകത്താണ് ഇട്ടിരുന്നത്. എന്തായാലും ചുറ്റിലും മരങ്ങളിടയിലാണ് ഇവർ അത്രയും സെറ്റപ്പിൽ കൂടെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പറശ്ശിനിക്കടവ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു സ്നേക്ക് പാർക്ക് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ വിസിറ്റ് ചെയ്യാവൂ. കൂട്ടിൽ മൂങ്ങ അടക്കാണ്, മൂങ്ങ ഒറ്റയ്ക്കാണെന്നുള്ളത് കേട്ടല്ലോ. നമുക്ക് ഇനി അടുത്ത കൂട്ടിലോട്ട് പോകാം. ഇവിടെ വരുമ്പം കണ്ടില്ലേ മയിൽ, പക്ഷേ മയിൽ അങ്ങ് അറ്റമാണ് കിടക്കുന്നത്. എന്ത് ചെയ്യാൻ, അങ്ങോട്ട് നമുക്ക് വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം, മയിലിൽ കിട്ടുന്നില്ല. കാര്യം മയിൽ ഒരുപാട് ദൂരോട്ടായിപ്പോയി. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. സത്യം പറഞ്ഞാൽ ഇതുവരെയും പാമ്പിനെ കണ്ടിട്ടില്ല. പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളെ ഇവിടെ പാസ് എടുത്തത്. പാമ്പെവിടെ? ആ കണ്ട് 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 പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് പെരുമ്പാമ്പ് ക്ലാസ്സിൽ റിഫ്ലക്റ്റ് അടിക്കുന്നതുകൊണ്ട് പെരുമ്പാമ്പിനെ കാണാൻ പറ്റുന്നില്ല. പെരുമ്പാമ്പ് വളരെ ദൂരെയാണ്, പക്ഷേ ഇതിൽ വളരെ ബോറായിപ്പോയി ഇത്ര ദൂരെട്ടത്. നമ്മളെ പൂജപ്പുര മൃഗശാലയിൽ പോലും നമുക്ക് അടുത്തിരുന്ന് കാണാം, അതാണ് ഏറ്റവും വലിയൊരു വലിയ പ്രത്യേകത. പക്ഷേ ഇത് നല്ല ദൂരെയായിപ്പോയി, പാമ്പിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല, റിഫ്ലക്റ്റ് അടിക്കുന്നുണ്ട്. പച്ചില പാമ്പില്ല, പെരുമ്പാമ്പില്ല. ഓ അത് മൂളി കിടക്കുക, അതും കാണാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ റിഫ്ലക്റ്റ് അടിക്കുകയാണ്. ഡോണ്ട് ടച്ച്. ഇങ്ങനെ പാമ്പിനെ കാണിക്കുന്നത് വളരെ മോശമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ് നമ്മൾ ഈ പാമ്പിനെ ഇത്ര അടുത്ത് കാണാമെന്ന് പറഞ്ഞ് വന്നിട്ട്. കണ്ടില്ലേ, നമുക്ക് അടുത്ത് കാണാൻ പറ്റില്ല, വളരെ ദൂരെയാണ് കാണാൻ പറ്റുന്നത്. റിഫ്ലക്റ്റ് ക്ലാസ്സിന് റിഫ്ലക്റ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം പെരുമ്പാമ്പ്, കുറേ പെരുമ്പാമ്പ് കിടക്കുന്നുണ്ട്. ഓ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയും ഇന്ത്യൻ കോബ്ര, അതും പത്തി മുടർത്തി അവിടെ കിടക്കുകയാണ് ആള്. അദ്ദേഹം പറഞ്ഞാൽ ഒന്നിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് പൂജപ്പുര എൻ്റെ സ്നേക്ക് പാർക്കിലെ വീഡിയോ കണ്ടറിയാൻ പറ്റും. എല്ലാം നമുക്ക് അടുത്ത് അത്ര നിയറസ്റ്റ് കാണാം. 10 രൂപയ്ക്ക് ഇത്രയും പാമ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഇല്ല. ഞാൻ വിചാരിച്ച അങ്ങനെയാണെന്ന്, ഇത് ഇത്ര ദൂരെയാണ് ഇട്ടിരിക്കുന്നത്. കാര്യം നമുക്ക് പാമ്പിനെ അടുത്തറിയാൻ പറ്റുന്നുണ്ടല്ലേ, ഈ ക്ലാസ്സിൻ്റെ റിഫ്ലക്റ്റ് അടിക്കുന്നത് നമുക്കൊരു വീഡിയോ കാണാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഇത് ചേരയാണ്, കോമൺ ആണ്. ഇത് പെരുമ്പാമ്പ്. അടുത്ത് ഇഗ്വാന. ഇഗ്വാന ഇഗ്വാന എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇഗ്വാന. നിങ്ങൾക്ക് ഞാൻ അവിടുത്തെ കാണിച്ചു തരാം പുള്ളിക്കാരൻ്റെ ഇഗ്വാന കളക്ഷൻസ്. അപ്പോൾ അടുത്ത് വരുന്നത് മുതലയാണ്. നമുക്ക് മുതലയിൽ അങ്ങോട്ട് പോകാം. ഓ എന്താ ഇത്, ചാളത്തടിയോ? ഇത് കണ്ടില്ല, ഇവിടെ ചാളത്തടി അടിക്കിട്ടും പോലെ കിടക്കുന്നത്. ഇത് മരത്തിൽ വെള്ളമല്ല തടി, ഇതെല്ലാം മുതലകൾ വെള്ളത്തിലെ കിടക്കണതാണ്. അതുകൊണ്ട് എന്ത് സൈലൻ്റ് കിടക്കുന്നത്, ചത്തതുപോലെ കിടക്കുന്നതാണോ മുതലകൾ? ഒന്നല്ല, ഒരു 10-100 എണ്ണം കിടക്കുന്നതിൻ്റെ അകത്ത്. ഓക്കേ
ഇത് വാ തുറന്ന് കിടക്കണമെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ പക്ഷികൾ എന്തെങ്കിലും വാക്കകത്ത് വരുമ്പം പിടിക്കാൻ വേണ്ടിയാണ് ഇവർ വാ തുറന്ന് കിടക്കുന്നത്. ചത്തു കിടക്കുന്നുണ്ടോ? ശ്വാസം എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, നമുക്ക് കളിക്കാൻ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇവിടെ ഇവിടെ വന്ന് പൈസ കൊടുത്ത് അവിടെ കളിക്കാൻ പറ്റും. പിന്നെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ പ്രത്യേകതകളെന്ന് പറയാൻ എടുത്ത് പറയാനുള്ളത്. ബാക്കി ഞാൻ കൂടുതലൊന്നും വിഷ്വൽ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതൽ പാമ്പുകൾ ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ റിഫ്ലക്റ്റ് അടിക്കുന്നു, അപ്പോൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് പാമ്പിൻ്റെ കൂടൊക്കെ ആണെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങോട്ട് കയറി കണ്ടോക്കെ എന്താണ് ഉള്ളതെന്ന്. വലിയ നഷ്ടമാണ് ഈ ഒരു ഇതിനകത്ത് ഇത്രയും കാണിച്ചത്. കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളാണ് ഇവിടെ ഒരു ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിഷമുള്ളതും വിഷമില്ലാത്ത പാമ്പുകളും ബോർഡാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നേരിയ വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്തതുമാണ്. ഞാൻ ഈ പാമ്പുകളെ ഡയറക്റ്റായി കാണിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ എനിക്ക് വളരെ വിഷമായിപ്പോയി. കാര്യം വെച്ചാൽ പൈസ കൊടുത്ത് വന്നിട്ട് കാണാൻ പറ്റാത്തതിൽ കണ്ടല്ലോ. ഇതിൽ ഇപ്പോൾ മുകളിൽ കിടക്കുന്ന പാമ്പുകളുണ്ടോ? അത് ക്ലാസ്സിൽ റിഫ്ലക്റ്റ് വരുന്നത് കാണാൻ പറ്റില്ലല്ലോ. കണ്ടോ അടുത്ത്. സത്യം പറഞ്ഞാൽ പറ്റിച്ചിളഞ്ഞു, 100 രൂപ എടുത്ത് പറ്റിച്ചിളഞ്ഞു. 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കിടിലായിട്ട് നിൽക്കുന്ന സ്നാക്ക് പാർക്കിൽ കാണിച്ചു തരാം എങ്ങനെ എത്ര പാമ്പുണ്ടെന്ന് എണ്ണി കാണിച്ചു തരാം.